നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. തൃക്കാക്കര എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു യു ഡി എഫ് ഹോൾഡാണ്. അവിടെ കഴിഞ്ഞ കുറേ ദിവസമായി വാർത്തകൾ വരുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ളൊരു ഘടകമൊന്നുമല്ല. കെ വി തോമസ് മാഷ് വലിയ രീതിയിൽ അവിടെ പന്തം കൊളുത്തി പടയുമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കിയാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ഫൈറ്റ് ചെയ്ത് നിന്ന് തന്നെ ജയിക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ തോറ്റാലോ, നാണക്കേടിൻ്റെ കൊടുമുടിയിലാണ്. കെ സുധാകരൻ എന്തിന് പ്രസിഡൻ്റായി എന്ന് വരെ ചോദ്യം വരും. ഉമ്മൻചാണ്ടിയും കൂട്ടരുമൊക്കെ സുധാകരനെ പാലം വലിക്കാനുള്ള ലക്ഷ്യവുമായിട്ട് നടക്കുകയാണ്. അതിൻ്റെ അപ്പോസ്തലാണ് കെ വി തോമസ് മാഷ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കെ വി തോമസിനെ അങ്ങനെ പേടിപ്പിച്ചൊതുക്കാനൊന്നും കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. എറണാകുളത്ത് അങ്ങോളം ഇങ്ങോളമായിട്ട് അദ്ദേഹത്തിന് അനുയായികളുണ്ട്, അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വളരെ അഗ്രഗണ്യനാണ് കെ വി തോമസ്. ഈ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് അദ്ദേഹം പലതവണയും ജയിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം മാത്രം കൊണ്ടൊന്നും അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായ ഒരു സൗമ്യത, അത് പലർക്കും ഇഷ്ടമാണ്. അഗ്രസീവ് ആകേണ്ടിടത്ത് അഗ്രസീവ് ആകണം. പക്ഷേ എല്ലായിടത്തും അഗ്രസീവ് ആയാൽ അത് സി പി ഐ എമ്മിന് മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. തൃക്കാക്കരയിൽ സി പി ഐ എമ്മിന് ഒരുപക്ഷെ അനുകൂലമാകുന്ന പല ഘടകങ്ങളുണ്ട്. സിൽവർ ലൈൻ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമരം നടത്താൻ ശ്രമിക്കുന്ന യു ഡി എഫിന് ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സി പി ഐ എം ഇതെല്ലാം മുന്നിൽ കണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത്. അവരൊരു കാര്യം തുടക്കം കുറിക്കുന്നില്ലെങ്കിൽ പോലും യു ഡി എഫിൻ്റെ പല സ്വപ്ന പദ്ധതികളും എൽ ഡി എഫ് ആണ് പൂർത്തീകരിക്കുന്നത്. ഇങ്ങനെ എന്തുകൊണ്ട് സി പി ഐ എമ്മിന് കഴിയുമെന്ന് പറയുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള കുശാഗ്ര ബുദ്ധി തന്നെയാണ്. അത് ആ ബുദ്ധിയെ വെല്ലാൻ, പ്രത്യേകിച്ചും പിണറായി വിസത്തെ വെല്ലാൻ തൽക്കാലം സുധാകരനിസത്തിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. അവരുടെ മടയിൽ തന്നെ കയറി ആക്രമിക്കുന്ന ഒരു പദ്ധതി പിണറായി വിജയന് വർഷങ്ങളായി ഉണ്ട്. അതായത് ശത്രുവിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ ഓരോരുത്തരും നടത്തുന്ന നീക്കത്തെ കൃത്യമായി കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോളം കെൽപ്പുള്ളൊരു രാഷ്ട്രീയ നേതാവ് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സംശയമാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നത്. വെറുതെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഓട് വിളിച്ചു വന്ന മുഖ്യമന്ത്രിയായ വ്യക്തിയല്ല. കാലങ്ങളിലായി ഈ പദവിക്ക് വേണ്ടി മോഹിച്ചിരുന്ന മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളുടെ പ്ലാനിംഗ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വി എസ് അച്യുതാനന്ദനൊക്കെ ഒരു വിലങ്ങുതടിയായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ കസേരയിലേക്ക് എത്തുക, ആ കസേര കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭരണ തുടർച്ച കിട്ടിയത്. വെറുതെയല്ല, ഒരു സാഹചര്യത്തെ എങ്ങനെ മുതലാക്കണം എന്ന് പിണറായി വിജയനോളം കെൽപ്പുള്ളൊരു നേതാവിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന കൊള്ളിയിൽ കയറി അല്ലെങ്കിൽ ബൈറ്റിൽ കയറി പിടിക്കുന്ന ഒരു ഇരയുടെ സ്വഭാവമാണ് കോൺഗ്രസ്സിലെ പലർക്കും എന്ന് തോന്നിപ്പോകാറുണ്ട്. തൃക്കാക്കരയിൽ ശരിക്കും സംഭവിക്കുന്നത് അങ്ങനെയാണ്. അവിടെ സി പി ഐ എം ആരെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പോകുന്നതെന്ന് കോൺഗ്രസ്സാണ് ശരിക്കും ആവലാതിപ്പെടുന്നത്. ആരും ആയിക്കൊണ്ട് പോട്ടെ, ഞങ്ങൾ ജയിച്ചിരിക്കുമെന്നൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അവരുടെ മുഖത്ത് കാണുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വളരെ ഈസി വാക്ക് ഓവറാണ് ഉമാ തോമസിനെ നിർത്തിയാലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ഭയപ്പെടും? അവരെന്തിൻ്റെ പേരിലാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ളത്? നമുക്കറിയാം, എറണാകുളത്ത് ഒരു ശക്തനായ ഒരു നേതാവാണ് ഡി സി സി പ്രസിഡന്റ് എന്നാണ് പൊതുവെ കേട്ടറിവ്. കാരണം മുഹമ്മദ് ഷിയാസ് ഒരു ശക്തനായ ഒരു അഗ്രസീവായൊരു നേതാവാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. പല കാര്യങ്ങളുണ്ട്, അവിടെ ഒരു ജാതി സമവാക്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലരുടെയും പേര് പരിഗണിക്കാതെ ഉമാ തോമസിലേക്ക് മാത്രം എത്തും. ഒരുപക്ഷെ അത് സിമ്പതി എന്നുള്ള രീതിയിലേക്ക്, ഒരു സഹതാപ തരംഗം എന്ന രീതിയിലേക്കൊക്കെ പതിവ് ശൈലിയിൽ വന്നേക്കാം എന്നൊരു തെറ്റിദ്ധാരണയാണോ കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയമാണ്. സ്വാഭാവികമാണ്, പി ടി തോമസിന് കൊടുത്ത ഒരു ജനകീയ പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ അതുപോലെ ഒരു പ്രാസംഗിക, അതുപോലൊരു പ്രവർത്തനം ഉമാ തോമസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന ചോദ്യം, ആ ചോദ്യം സി പി ഐ എമ്മിന് ചോദിക്കാൻ പറ്റുന്നുണ്ട്. ഇത് രാഷ്ട്രീയമാണല്ലോ, വൈകാരികമായി കാണുന്നതിനേക്കാളും രാഷ്ട്രീയമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിവരണാത്മകമായി പറയുമ്പോൾ അത് എത്രത്തോളം കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു, എല്ലായിടത്തേക്കും എത്തുന്നു? ഈ മെസ്സേജ്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഈ സി പി ഐ എമ്മിൻ്റെ സൈബർ സ്പേസിൻ്റെ അഞ്ചിലൊന്ന് ശക്തി പോലും കോൺഗ്രസ്സിന് ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.